ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല ആളുകളും കമന്റ് സെക്ഷനിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പുതുതായിട്ട് ഒരു ATM കാർഡിന്, SIB ATM കാർഡിന് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം എന്ന് ഞാൻ പല ആളുകളും നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ATM കാർഡിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുമ്പ് തീർച്ചയായിട്ടും ആദ്യം തന്നെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇൻഫർമേറ്റീവ് ആകുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതുവഴി നമ്മുടെ പല ആളുകളും നമുക്ക് കമന്റ് സെക്ഷനിൽ മെസ്സേജ് അയച്ച് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. പരമാവധി നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എന്റെ SIB ആപ്ലിക്കേഷൻ, മിറർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മിറർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന വിധത്തിലൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ഡൗട്ട്സ്, സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ നമ്മൾ ഡൗട്ട്സ് നിങ്ങളുടെ ഡൗട്ട്സിനായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മുടെ ചാനലുണ്ട്, ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കയറി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഡെബിറ്റ് കാർഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പുതിയതായിട്ട് ഒരു SIB അക്കൗണ്ട് എടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ATM കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി 24 hoursനുള്ളിൽ അത് അപ്ലൈ ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 2 weeksനുള്ളിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഡിസ്പാച്ച് ചെയ്യും. ഈ ഡിസ്പാച്ച് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെബിറ്റ് കാർഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മഞ്ഞാണ്, ധാരാളം നല്ല രീതിക്ക് മഞ്ഞുണ്ട്, രാവിലെയാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സൗണ്ടിന് പ്രോബ്ലം കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ATM കാർഡ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഓക്കെ, അപ്പം നിങ്ങളുടെ അഡ്രസ്സിലൂടെ അവിടെ ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഷോ ആവുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതുതായിട്ട്, അതായത് നിങ്ങൾ ATM കാർഡിന് അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴത്തെ ഈ അപ്ലൈ ന്യൂ കാർഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ ഫിസിക്കൽ ഉണ്ട്, വെർച്വൽ കാർഡ് ഉണ്ട്. വെർച്വൽ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു കാണാൻ സാധിക്കുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ ക്യാൻസൽ ചെയ്യാൻ ഞാനിവിടെ കാണിച്ചില്ല, ഈ ഒരു കാർഡിനാണ് വെർച്വൽ കാർഡ് എന്ന് പറഞ്ഞത്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്യണം, അതാണ് നമ്മുടെ പോസ്റ്റ് വഴിയായിട്ട് വരിക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് കാർഡാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വിസ ക്ലാസിക് എന്നത് സെലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിസ പ്ലാറ്റിനം ഉണ്ട്, റൂപേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ഇതിൻ്റെ ബെനഫിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ വിസ ക്ലാസിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1x റിവാർഡ് പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി ATM ക്യാഷ് ലിമിറ്റ് ഉള്ളത് 20,000 രൂപയാണ്, അതുപോലെ തന്നെ ഡെയിലി ഓൺലൈൻ അതായത് POS ലിമിറ്റ് 100,000 രൂപയും കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ചേഞ്ച് ആയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിനുശേഷം നിങ്ങളിവിടെ ഏത് ബാങ്ക് ഏതാണ് കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിസ ക്ലാസിക് എന്ന് പറഞ്ഞ കാർഡായിരുന്നു. ജസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സെലക്ട് ഡെലിവറി അഡ്രസ്സ് നിങ്ങളുടെ ബാങ്കിലേക്കാണോ ഹോമിലേക്കാണോ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം ബാങ്കിലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ ആ ഒരു ബാങ്കിലോട്ട് ഈ ഒരു കാർഡ് എത്തുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ടാണെങ്കിൽ ഹോം നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്, ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് ഈ കൊടുത്തിട്ടുള്ള ആ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലോട്ടും അവർ നിങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. പെർമനൻ്റ് കമ്മ്യൂണിറ്റി അപ്പോൾ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ രണ്ടും എൻ്റെ സെയിം ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പെർമനൻ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ പ്രൊസീഡ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും റിവ്യൂ ഓർ റിക്വസ്റ്റ് ക്ലിക്ക് ഓൺ കൺഫേം ടു പ്രൊസീഡ്.
അതുപോലെ തന്നെ സമ്മറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ വിസ ക്ലാസിക് കാണും. എൻ്റെ അഡ്രസ്സും നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കും. അതിന് ശേഷം നിങ്ങളുടെ കൺഫേം എന്ന പറഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേറെ കാർഡാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മോഡിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് കാർഡാണോ അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾ പ്രൊസീഡ് എന്ന പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എ.ടി.എം കാർഡിന് അപ്ലൈ ആവുന്നതായിരിക്കും. എൻ്റെ ഓൾറെഡി ഒരു എ.ടി.എം കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു എ.ടി.എം കാർഡിന് അപ്ലൈ ചെയ്യുക. സിമ്പിളായിട്ട് തന്നെ പ്രൊസീജിയേഴ്സാണ്. 2 മിനിറ്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.